സുമനസ്സുകളുടെ കാരുണ്യം കാത്ത് അടൂർ ഗൗരീനന്ദനത്തിൽ ആദിത്യൻ എന്ന 13 വയസ്സുകാരൻ. പൂച്ചയിൽ നിന്നുള്ള ഇൻഫെക്ഷനിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ആദിത്യൻ തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ്. മോനെ 4 വയസ്സുള്ളപ്പോൾ പൂച്ചയിൽ നിന്നുള്ള ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടാണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് തുടങ്ങിയത്. അത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, കുറേ വൈകിയാണ് അറിഞ്ഞത്. ഏകദേശം ഒരു 4 വർഷത്തിന് മുന്നാണ് കണ്ണിന് വേദനയും കണ്ണിൽ ചുവപ്പും അനുഭവപ്പെട്ടത്. അന്നേരം തന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കാരുണ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ 1.5 വർഷത്തോളം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു വർഷത്തിന് ശേഷമാണ് അവരൊരു ടെസ്റ്റിലൂടെ എന്തുവാണെന്ന് കണ്ടുപിടിച്ചത്. പൂച്ചയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ബാധിച്ചിട്ടത് കണ്ണിൻ്റെ നരമ്പിൽ കൃഷ്ണമണിയിൽ ഇൻഫെക്ഷൻ ആയി തലച്ചോറിലോട്ടുള്ള നരമ്പിനെ ബാധിച്ചു. അങ്ങനെയാണ് കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങിയത്. 8 വയസ്സ് പ്രായമുള്ളപ്പോൾ കണ്ണിനുണ്ടായ അസഹ്യമായ വേദനയും നിറവ്യത്യാസവും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ആദിത്യനെ ചികിത്സയ്ക്കായി കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയത്. അടൂർ കാരുണ്യ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിലാണ് 4 വയസ്സുള്ളപ്പോൾ പൂച്ച മുഖത്തടിച്ചുണ്ടായ ഇൻഫെക്ഷനാണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് ഉള്ളതെല്ലാം വിറ്റുപിറക്കി നീണ്ടനാൾ ചികിത്സ നടത്തി. ഫലം കാണാതായപ്പോൾ മധുര അരവിന്ദ് ഐ ഹോസ്പിറ്റൽ ഉൾപ്പെടെ മറ്റ് പല ആശുപത്രികളും കയറിയിറങ്ങി. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകൾ കൊണ്ടുപോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ, പിന്നെ വീണ്ടും 1.5 വർഷം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ അവർ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് കൊണ്ടുപോരുമായിരുന്നു. ഏകദേശം ഈ 4 വർഷത്തോളം 8 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചെലവായിട്ടുണ്ട്. ഉള്ളതെല്ലാം വിറ്റ് പറിക്കും കടം മേടിച്ചുമാണ് ഈ 4 വർഷം ട്രീറ്റ്മെൻറ് ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം തൃശ്ശൂരുള്ള വൈദ്യ ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ഇവിടെ നടന്ന ചികിത്സയിൽ 80% കാഴ്ച തിരിച്ചു കിട്ടി. തുടർന്ന് 2 വർഷം മുടങ്ങാതെ ചികിത്സിച്ചാൽ കണ്ണിന് പൂർണ്ണമായും കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന് തൃശ്ശൂർ വൈദ്യശാലയിലെ വൈദ്യൻ നിർദ്ദേശിച്ചു. തൃശ്ശൂരുള്ള ഹോസ്പിറ്റലിൽ, ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് മോൻ്റെ കാഴ്ച തിരിച്ചു വന്നു തുടങ്ങുകയും ചെയ്തത്. അവിടെ 44 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. അവിടെ വെച്ച് 98% 44 ദിവസം കൊണ്ട് മോൻ്റെ കാഴ്ച ക്ലിയർ ആയി കിട്ടി. വീണ്ടും 2 വർഷം തുടർ ചികിത്സ ചെയ്യണമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞു. ആ ട്രീറ്റ്മെന്റ് മുടങ്ങിപ്പോയാൽ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തന്നെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. 4 മാസം തുടർന്നുള്ള ചികിത്സ ഞങ്ങൾ ചെയ്തു. അപ്പോൾ തന്നെ ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ആയിട്ടുണ്ടായിരുന്നു. കടം മേടിച്ചും ഉള്ളതെല്ലാം വിറ്റുപെറുക്കുകയും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയി. തുടർ ചികിത്സയ്ക്ക് മറ്റ് വഴി ഇല്ലാതായതോടെയാണ് സുമനസ്സുകളുടെ കാരുണ്യത്തിനായി ഇവർ അപേക്ഷിക്കുന്നത്. ഇപ്പൊ 2 മാസമായിട്ട് ചികിത്സ വീണ്ടും മുടങ്ങിപ്പോയി. വീണ്ടും കണ്ണിന് ആ ചുമപ്പും വേദനയും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. വീണ്ടും ഇരുട്ടിലോട്ട് പോകുന്നൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇനി ചികിത്സ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. എൻ്റെ ഭർത്താവിന് കൂലിപ്പണിയാണ്. ഞങ്ങൾക്ക് 1 മാസം 50,000 രൂപയോളം ചെലവുണ്ട്. ഒരു നിവൃത്തിയില്ല ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കൂലിപ്പണിക്കാരനായ അച്ഛൻ സുരേഷിന് തന്റെ വരുമാനത്തിന്റെ 10 മടങ്ങോളം മകന് ചിലവാക്കേണ്ടി വന്നു. ചികിത്സക്കായി ഉണ്ടായിരുന്ന സ്ഥലവും കിടപ്പാടവും വിറ്റതോടെ വാടക വീട്ടിലാണ് താമസം. ചികിത്സയ്ക്കായി 1 മാസം ഏകദേശം 50,000 മുതൽ 60,000 രൂപ വരെ ചിലവുണ്ട്. വീട്ടുവാടകയും ചികിത്സാ ചിലവും സുരേഷിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. 3 വർഷത്തോളമായി സ്കൂളിൽ പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ആദിത്യന്. മോന് ഇപ്പൊ സ്കൂളിൽ പോകാനോ വായിക്കുവാനോ ഒന്നും പറ്റുന്നില്ല. ഇപ്പൊ 3 വർഷമായി മോൻ സ്കൂളിൽ പോയിട്ട്. സ്കൂളിൽ പോയി കഴിഞ്ഞാല് ബുക്കിൽ നോക്കാനോ എഴുതുവാനോ വായിക്കാനോ ഒന്നും അവന് പറ്റത്തില്ല. തുടർ ചികിത്സ നൽകി മകന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നതിനായി സുമനസ്സുകളുടെ കനുവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. MCTV News, അടൂർ.